നമസ്കാരം, ഞാൻ ഫാദർ സോളമൻ. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ജനിക്കുന്നത് മരിക്കാനായിട്ടാണെന്ന്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ജനിക്കുന്നത് ജീവിക്കാനായിട്ടാണ്. ജീവിതത്തിൻ്റെ അവസാനം മരണം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ ജീവിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. പലപ്പോഴും നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുമ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോഴും നമ്മൾ മരണത്തെ അഭയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അത് ഭീരുക്കളുടെ സ്വഭാവമാണ്. ഏതൊരു ധൈര്യമുള്ളവനും ഏതൊരാണായിട്ടും പെണ്ണായിട്ടും ജനിച്ചവനും മനുഷ്യനായിട്ട് ജനിച്ചവന് ധീരതയോടെ തൻ്റെ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ്. ഈ ഒരു നല്ല ചിന്തയോട് കൂടിയിട്ട് ഇന്നത്തെ ദർശന ക്ലബിൻ്റെ മാർഗദർശികൾ എന്ന പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ആദ്യമേ തന്നെ നേരുന്നു. ഇന്ന് നമ്മളോട് തൻ്റെ ജീവിതകഥ പങ്കുവയ്ക്കുന്നത്, തൻ്റെ ജീവിതം തന്നെ പങ്കുവയ്ക്കുന്നത് ലിജോയാണ്. ലിജോയെ നമുക്ക് ശ്രവിക്കാം. ലിജോ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്ന ചടങ്ങാണ് ആദ്യം നടത്തുക. അതിനുശേഷം ലിജോയുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. എൻ്റെ പേര് ലിജോ. കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി എന്ന സ്ഥലത്ത് താമസിക്കുന്നു. എൻ്റെ വീട്ടിൽ പപ്പായുണ്ട്, മമ്മിയുണ്ട്, ഞാൻ രണ്ടനിയന്മാർ. ഒരനിയൻ സ്വാതിൽ കുടുംബമായിട്ട് താമസിക്കുന്നു. ഇളയനിയൻ താമസരൂപതയ്ക്ക് വേണ്ടി വൈദികനാണ്, ഇപ്പോൾ ഇറ്റലിയിൽ റോമിൽ ഉപരിപഠനം നടത്തുന്നു. പിന്നെ എൻ്റെ പപ്പായ്ക്ക് ആനക്കാമ്പോൾ എന്ന സ്ഥലത്ത് ഒരു കച്ചവടമാണ്, ഒരു മഞ്ഞെടുക്ക് കച്ചവടമാണ്. ആ ബിസിനസ്സിൽ ഞാനും സഹായിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് പണ്ടും പറ്റുന്നോ ഞാനും ആ ബിസിനസ്സിൽ പങ്കെടുക്കുന്നു. ലിജോൻ്റെ ഈ ഭിന്നശേഷി അവസ്ഥയിൽ 9 വർഷത്തോളമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ജീവിത അവസ്ഥയിൽ എന്തെല്ലാമാണ് ഇങ്ങനെയായിരുന്നിട്ട് പോലും നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്, അത് ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ? എൻ്റെ യൂസേജ് ഞാൻ ചെയ്യുന്നത് പേപ്പർ പേന ഉണ്ടാക്കുന്നുണ്ട്. പേപ്പർ പേന ഒരു ദിവസം 150 പേനയ്ക്ക് ഉണ്ടാകും. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് കുറേ പച്ചക്കറികളുണ്ട്. ടെറസിൻ്റെ മണ്ടയ്ക്ക് ഞാൻ പച്ചക്കറി നടന്നുണ്ട്. ആളെ കൂട്ടി കൂട് നിറയ്ക്കും. എന്നിട്ട് പയർ, പാവൽ, മുളക്, അങ്ങനെ ഒരു 10-15 ഐറ്റം കൃഷി എനിക്കുണ്ട്. പിന്നെ വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള കാൻവാഷ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് എൻ്റെ പരിചയക്കാർക്കൊക്കെ ആവശ്യത്തിന് ഞാൻ കൊടുക്കും. ഇങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ സമയമില്ല. എന്തെങ്കിലും വർക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഒരു ബിസിനസ്സുകാരനാകണമെന്നായിരുന്നു. ആ മോഹം ഇനിയും കൈവിട്ടിട്ടില്ല. ഇനിയും മുമ്പോട്ടും ആഗ്രഹം മനസ്സിൽ ബാക്കിയുണ്ട്. ഞാൻ ഡൽഹിയിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിയായിരുന്നു. ഡൽഹിയിൽ വെച്ചാണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയത്. അങ്ങനെ ഓപ്പറേഷനൊക്കെ എല്ലാം ഡൽഹിയിലായിരുന്നു. ഇപ്പോൾ 9 വർഷമായി. 9 വർഷമായിട്ട് ഞാൻ വിളിക്കാറിലിരിക്കുകയാണ്. ഈ ഭിന്നശേഷി അവസ്ഥയെ അതിജീവിക്കുവാനായിട്ട് സാധിച്ചത് എവിടെ നിന്ന്, അതിനുള്ള ശക്തി, പ്രേരക ഘടകം എവിടെ നിന്നാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പലപ്പോഴും വേദനകൾ ഉണ്ടാകാം, അസ്വസ്ഥതകൾ ഉണ്ടാകാം. പക്ഷേ അതെല്ലാം തരണം ചെയ്യുവാനായിട്ട് എങ്ങനെയാണ് സാധിക്കുന്നത്? എന്നിട്ടും സ്വപ്നങ്ങൾ കാണാനായിട്ട് എങ്ങനെയാണ് സാധിക്കുന്നത് പറഞ്ഞാലും? അച്ഛാ, ഈ അവസ്ഥയെ ഞാൻ അതിജീവിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ് ജപമാല. യോഗമാല ഞാൻ ചെല്ലാവുന്ന അത്രവും ചൊല്ലിക്കൊണ്ടിരിക്കും. 6, 7, 8 എണ്ണമൊക്കെ ചെല്ലും. അതേപോലെ എത്ര എന്തെയുള്ള മാതാവ്, അത് എത്ര ചെല്ലുമെന്ന് എനിക്കറിയില്ല. ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ് എനിക്ക് ജപമാല, എത്ര എന്തെയുള്ള മാതാവ്, പിന്നെ കർണക്കൊന്ത, അതേപോലെ ബൈബിൾ പാരായണം. ഇതൊക്കെയാണ് എനിക്ക് ശക്തി തരുന്നത്. അതേപോലെ എന്നെപ്പോലെ ഉള്ളവരുടെ അവസ്ഥ, ഒത്തിരി ഫ്രണ്ട്സ് എനിക്കുണ്ട്, അവരുടെ അവസ്ഥ ഞാൻ കേൾക്കും. അവരുമായിട്ട് ഞാൻ എൻ്റെ ദുഃഖങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ എന്നോട് പങ്കുവെക്കും, എൻ്റെ ദുഃഖങ്ങൾ ഞാൻ അവരോട് പങ്കുവെക്കും. അങ്ങനെയൊക്കെയാണ്. അതേപോലെ ഈശോയെക്കുറിച്ച്, മാതാവിനെക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറയും. ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും യോജിച്ചതായ ഒരു കൊച്ചു സന്ദേശം ഞങ്ങളോട് പറഞ്ഞാലും? യേശയ്യ 40:31, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടി ചൂരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ജെറമിയ 17:14, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഈ 2 വചനങ്ങൾ ഞാൻ, എനിക്ക് പറ്റാവുന്നത്ര ഞാൻ പ്രാർത്ഥിക്കും. ഈ വചനമാണ് എന്നെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ രോഗങ്ങളും പകർച്ചവ്യാധികളും എല്ലാം പെരുകിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സങ്കീർത്തനം 91:9 പറഞ്ഞിരിക്കുന്നത് പോലെ, നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു, നിനക്ക് തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാനാണ് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും.
ഈ വചനത്തെ ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും തിരുസഭയ്ക്ക് വേണ്ടിയും ലോകം മുഴുവനുള്ള മക്കൾക്ക് വേണ്ടിയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിക്കുകയും ചെയ്യാം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട്, ദൈവ സാന്നിധ്യം അനുഭവിച്ച് ആ പ്രാർത്ഥനയിൽ നിമഗ്നമായിരിക്കുന്ന ലിജോ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. തൻ്റെ ജീവിതം മുഴുവൻ നമുക്കായിട്ട് പങ്കുവെച്ചു തന്നു ഇന്നത്തെ ദിവസം. വലിയൊരു മാതൃകയും പ്രേരകവുമായി തീർന്നിരിക്കുകയാണ് ലിജോ. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ലിജോയ്ക്ക് 1000 നന്ദി. ലിജോയെയും എന്നെയും ശ്രവിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി ഒത്തിരി നന്ദി. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽ ബട്ടൺ അമർത്തുക.